നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം ശാസ്ത്രത്തിനും വിശ്വാസത്തിനും രക്ഷിക്കാൻ പറ്റാതെ ഒരു ജീവൻ മരണത്തിനോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു സംഭവ കഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊരുപാട് വിഷമത്തോടുകൂടിയാണ്, ഒരുപാട് വിഷമത്തിനേക്കാൾ ഉപരി അവരെ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു മറ്റൊരു ഒരു വികാരം കൂടി നമുക്ക് എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അവരെയും എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കും അവരെ രക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയല്ലോ എന്നുള്ളത്. അത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്നതാണ്, എല്ലാവരും ഇതും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ അധികമായും പറയുന്നത്. അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ നെഗറ്റീവുകൾ, ബാധാദോഷങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അത് രോഗങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം, ദോഷങ്ങൾ കൊണ്ടും സംഭവിക്കാം. രോഗങ്ങളാണെങ്കിൽ അതിന് ഉത്തമമായിട്ടുള്ള ചികിത്സാവിധിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദോഷങ്ങളാണെങ്കിൽ അത് അവരുടെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് എന്നെ ഒഴിപ്പിക്കുന്ന, അങ്ങനെ പോയി ഒഴിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാനിതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. നിങ്ങൾക്കിത് ഓൺലൈൻ വഴി അറിയാനുള്ളൊരു സംവിധാനമുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ച് ഒന്ന് രണ്ട് നിബന്ധനകളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് മറുപടി ഞാൻ വാട്സപ്പ് ചെയ്യും. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സ്ഥിരമായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഒരാഴ്ചയ്ക്ക് ഉള്ളിലായി ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പേരും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം വന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വല്ലാത്തൊരവസ്ഥയിലാണ്. അവരുടെ ഇന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഓക്സിജൻ വീട്ടിൽ തന്നെ അവർ കിടത്തിയിരിക്കുന്ന, ഡോക്ടർമാരെല്ലാം കൈവിട്ടു. കൈവിട്ടു എന്ന് വെച്ചാൽ അവരെ കഴിവുകൾ കൊണ്ടല്ല, അവർക്ക് രക്ഷിക്കാൻ പറ്റാത്ത വിധമായിപ്പോയി. ഇപ്പോൾ ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ ശ്വസിക്കുന്നത് പോലും. വീട്ടിൽ തന്നെ മാസ്കൊക്കെ വെച്ചിട്ട് അവർ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഈ ഒരു അച്ഛനും ഒരു മകളും മാത്രമാണുള്ളത്. ഇവർ രണ്ടുപേരും കൂടിയാണ് അവരെ നോക്കുന്നത്. രാത്രിയൊക്കെ ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇങ്ങനെ ശുശ്രൂഷിക്കുകയാണ്. ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് നാൾ അഡ്മിറ്റായിരുന്നു, രോഗങ്ങളൊന്നും കണ്ടുപിടിക്കുവാൻ പറ്റിയില്ല. അങ്ങനെ ഇവർക്ക് പ്രധാനം എന്ന് പറഞ്ഞാൽ ശ്വാസം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഡോക്ടർമാർ വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ വീട്ടിൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടാണ് അവർ നേരെ. ഇപ്പോൾ വീട്ടിൽ അങ്ങനെ മരണം കാത്തു കിടക്കുന്നു എന്ന് തന്നെ പറയാതെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർക്ക്, ഇത് എന്താണ് ഇവരുടെ പ്രശ്നം എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് രാശിയൊന്നും നോക്കി വെക്കേണ്ടി വന്നില്ല, പുള്ളി തന്നെ പറയുകയാണ്. പുള്ളി ഈ വന്ന ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ഒരു അച്ഛനാണ്, അതെനിക്ക് ഞാൻ ശരിക്കും ഓർമ്മിക്കുന്നില്ല. ഈ രണ്ടുപേരിൽ അത് ഈ സുഖമില്ലാതെ കിടക്കുന്ന ഈ സ്ത്രീയുടെ അച്ഛനോ അല്ലെങ്കിൽ ഈ വന്ന ഭർത്താവിൻ്റെ അച്ഛനോ ആരാണ്? ഒരാൾ ഈ മന്ത്രവാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം മരിച്ചുപോയി, വളരെ നാളായി മരിച്ചുപോയിട്ട്. അദ്ദേഹം അപ്പം ഈ സ്ത്രീ കുടുംബമായിട്ടൊക്കെ ജീവിച്ച് ഒരു കുട്ടിയൊക്കെ അവരങ്ങനെ സന്തോഷമായി ജീവിച്ചു വന്ന സമയത്തിന് ഒരു ദിവസം ഈ ഭാര്യയും ഭർത്താവും കൂടെ ഒറ്റയ്ക്ക് അവരുടെ റൂമിലിരുന്ന സമയത്തിന് എന്തോ ആണ് ശരീരത്ത് ഈ ഒരു അനുഗ്രഹം പോലെ വന്നിട്ട് പറയുന്നു, ഇത് ഞാൻ ഇങ്ങനെ ഈ മരിച്ചുപോയ അപ്പനാണ്, എനിക്ക് ഈ ശരീരം വേണം. ശരീരം വേണമെന്ന് വെച്ചാൽ അത് അനുഗ്രഹിച്ച് കാര്യങ്ങൾ പറയുവാനായിട്ട് ശരീരം വേണമെന്ന് പറയുകയും അങ്ങനെ നിരന്തരം ഈ ശരീരത്ത് വരും. വന്നു കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇത് പാമ്പ് എഴയുന്ന കണക്ക് ഈ സ്ത്രീ തറയിൽ കിടന്നടിയിൽ ഓരോ വിരലുകളും ഇങ്ങനെ നമുക്ക് എന്താണ് പറയുന്നത്, ഈ കയറ് പിരിക്കുന്ന കണക്ക് പിരിയും. ശരീരമെല്ലാം അതുപോലെയാണ്, വല്ലാത്തൊരവസ്ഥ. അദ്ദേഹത്തിനത് കണ്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല. സ്വന്തം ഭാര്യ ശരീരം ഇങ്ങനെ റബ്ബർ പോലെ കിടന്ന് പൊളയുന്നൊരവസ്ഥ. പക്ഷെ വളരെ ദേഷ്യത്തോടു കൂടിയാണ് വരുന്നത്. വന്ന് ഈ ശരീരത്തിന് ഒരുപാട് സ്വയം ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ശരീരത്തിനെ നശിപ്പിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്താണ് കാരണമെന്നൊന്നും പറയുന്നില്ല. അപ്പം അദ്ദേഹം ഒരു പൂജാതി കർമ്മങ്ങളൊക്കെ എന്തോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതാണ് ഈ ശരീരത്ത് വന്നിട്ട് ഇങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇതിനു വേണ്ടുന്ന പൂജാവിധികളും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ പൂജ ചെയ്യുമ്പോൾ കുറേ നാളത്തേക്ക് ഇതിനൊരു മാറ്റമുണ്ടാകുന്നു, വീണ്ടും ഇത് ശക്തമായി തിരിച്ചു വരുന്നു. അങ്ങനെയാണ് അവസാനം അവർക്ക് ശ്വാസം, അതായത് ഈ ശരീരത്ത് വന്നിട്ടിങ്ങനെ ശ്വാസം പിടിച്ച്, ഇങ്ങനെ ശ്വാസം മുകളിലോട്ട് ഇളുത്ത് പിടിച്ച് നിന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെ വന്നു വന്ന് ഇവർക്ക് അവസാനം അതൊരു ശ്വാസം മുട്ടലിൻ്റെ അസുഖം പോലെ. അങ്ങനെയൊക്കെയാണ് ഇവരുടെ പിന്നീട് കുറേ നാൾ കഴിഞ്ഞു ഈ പൂജാതി കർമ്മങ്ങളിലൊന്നും പൂർണ്ണമായിട്ടും സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിനൊരു തൃപ്തി കിട്ടാത്തതുകൊണ്ട്, അതായത് അസുഖം മാറി നിൽക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ ദോഷം മാറി നിൽക്കാത്തതുകൊണ്ട്
നേരെ ഡോക്ടർമാരെ, പിന്നെ അത് അസുഖമായി മാറിയങ്ങൾ ഡോക്ടർമാരെ പോയി കണ്ടു. ഡോക്ടർമാർ മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരമാവധിയൊക്കെ ചെയ്തിട്ടും ഒരു യാതൊരു കുറവും ഇതിനകത്തുണ്ടാകുന്നു. എത്രയോ ഹോസ്പിറ്റലുകളിൽ അദ്ദേഹം, അതിപ്പോൾ ഒരു വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകിലുള്ള പൂജയും കാര്യങ്ങളും അതുപോലെ ചികിത്സയും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് നടന്നു. ഇപ്പം അവസാനം ഇപ്പോൾ പൂജകളൊക്കെ നിർത്തിയിട്ട് ഒന്നോ രണ്ടോ വർഷം എന്തോ ആയി, പൂജാതി കർമ്മങ്ങളൊക്കെ നിർത്തിയിട്ട് കാര്യം അതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം നേരെ പിന്നെ ഹോസ്പിറ്റലിൽ പോയത്. അവസാനം ഹോസ്പിറ്റൽ ഡോക്ടർമാരും അതവരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നൊരവസ്ഥ, ചികിത്സയിൽ ഭേദമാകുന്നില്ല എന്നുള്ളതുകൊണ്ട്. കാരണം അത് ഡോക്ടർമാരുടെ കഴിവുകടല്ല, എന്ത് കൊടുത്തിട്ടും അവർക്ക് ഈ ശ്വാസം മുട്ടൽ, അതായത് ഈ ശ്വാസം കിട്ടുന്നില്ല അവർക്ക്. അങ്ങനെ ഇപ്പം ഓക്സിജനൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ അവരെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ജോലിക്ക് പോകുന്ന സമയത്തിന് മകളെ നോക്കും, മകൾ കല്യാണം കഴിഞ്ഞതാണ്, മകളെ നോക്കും. രാത്രി വന്നിട്ട് ഇദ്ദേഹം തന്നെ ഉറക്കമൊഴിഞ്ഞ് നോക്കുന്നൊരവസ്ഥ. ആ മനുഷ്യൻ്റെ മുഖം രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വിശ്വാസം തോന്നുന്നു, എൻ്റെ അടുത്ത് വന്ന് പൂജ ചെയ്താൽ ഇത് മാറി കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം വന്ന് ഒരു അപേക്ഷ പോലെയാണ്, എന്നെ കൊണ്ടൊന്നും നോക്കിച്ചില്ല, പറയണം എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയാണ്, ഇത് അധികം ആർക്കും അറിയില്ല എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയാം. കാര്യം ഈ ശരീരത്തിൽ വന്നിട്ട് എന്നോടാണ് ഇങ്ങനെ പറഞ്ഞത്. ഈ അടുത്ത സമയത്തിന്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞ ഒരു ദിവസം കൂടി ഇതേന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയി, താമസിയാതെ ഈ ശരീരത്തിനെ ഞാൻ കൊണ്ടുപോകും, അതായത് ഈ സ്ത്രീ മരണപ്പെടും, അതിന് കാരണം ഈ ആത്മാവ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് ഏത് വിധേനെങ്കിലും ഒന്ന് രക്ഷിക്കണം, അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് പുള്ളി എൻ്റെ അടുത്ത് വന്നത്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും ഇങ്ങനെ ഒരവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം ഒന്നും പരീക്ഷിച്ച് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ സ്ത്രീ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഓക്സിജൻ്റെ മാസ്ക് വെച്ചിട്ടാണ്. സ്വയം ശ്വാസം എടുക്കുവാനുള്ള ഒരു ശക്തി പോലും ഈ സ്ത്രീക്കില്ല. അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ശരീരത്ത് വന്നാൽ അത് കാണിക്കുന്നത് ഈ ശ്വാസം ഇങ്ങനെ വലിച്ചു പിടിച്ച് നിന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇപ്പം ഈ ശരീരത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞ് അതിന് പ്രതിവിധി കണ്ടുപിടിച്ച് അതിനെന്തെങ്കിലും മറുപൂജകളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെയുള്ള കേസുകൾ പരിഹരിക്കുന്നത്. അതിന് ഒരുപാട് സമയമാണ്, ഒരുപാട് നിരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി ആദ്യം ഇത് രോഗമാണോ എന്നാണ് ഞാൻ പോയാൽ പോലും ആദ്യം ഇത് രോഗമാണോ, രോഗമാണെങ്കിൽ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല, അത് ഡോക്ടർമാരെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇല്ല, അവരുടെ ഒരു വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്താലേ മാറൂ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ദോഷം കൊണ്ടാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇടപെട്ട് അത് മാറ്റി കൊടുക്കുവാൻ സാധിക്കും. പക്ഷേ അതിന് ഒരുപാട് സമയം വേണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് മാത്രം ഇത് ഈ എന്താണ് വെട്ടൊന്ന് കണ്ണൻ രണ്ട് എന്നുള്ള നിലയ്ക്ക് നമുക്കിതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരുപാട് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളൊക്കെ നടത്തി വേണം ഇത് മുന്നോട്ട് പോകുവാനായിട്ട്. ഇത് ഒരുപാട് പ്രാവശ്യം ശരീരത്ത് വന്ന് പോയതാണ്. ശരീരത്ത് വന്നു വെച്ചാൽ ഇത് ആ ഒരു 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 പ്രസൻ്റ് ഒരു ഒരു ഇതിലേക്ക് ശരീരത്തിലേക്ക് വരുമ്പോൾ ഇത് കാണിക്കുന്ന ചേഷ്ട എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഇങ്ങനെ ശ്വാസം പിടിച്ചു നിർത്തുന്നൊരവസ്ഥയാണ്. അപ്പം ഈ അവസ്ഥയിൽ ഓക്സിജൻ്റെ സഹായത്തോടുകൂടി ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ ഒരു സ്ത്രീയുടെ അടുത്ത് ഞാൻ പോയി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അടുത്ത നിമിഷം അവരുടെ മരണം ഉറപ്പാണ്. എനിക്കോ എന്നെ പോലുള്ള ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില നിരീശ്വരവാദികൾ ചോദിക്കും, അതിനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കും. എനിക്കെന്നല്ല, ആർക്കും അങ്ങനെയുള്ളൊരു കഴിവില്ല. ഒരു ഡോക്ടറിന് പോലുമില്ല. ഒരു ജീവൻ ഒരു മരണത്തിനോട് മല്ലടിച്ച് കൊണ്ടിരിക്കുന്ന രോഗിയെ കൊണ്ട് ചെന്നാൽ പോലും അത് ചികിത്സിക്കാനും അതിന് വേണ്ടുന്ന ബാക്കിയുള്ള നടപടികൾ ചെയ്യാനുമായിട്ടുള്ള സമയമാണ് വേണ്ടത്. അതും പ്രത്യേകിച്ചും ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷിക്കുന്ന കാര്യം നമുക്ക് 90% നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയുടെ അവസ്ഥ ഇന്ന് വളരെ മോശമായിപ്പോയി. ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ ടൈറ്റിൽ തന്നെ കൊടുത്തത്, ശാസ്ത്രവും തോറ്റു വിശ്വാസവും തോറ്റു. ശാസ്ത്രം മാത്രം, വൈദ്യശാസ്ത്രം മാത്രം തോറ്റുപോയി എന്ന് ഞാൻ പറയുന്നില്ല, വിശ്വാസവും. ഞങ്ങളുടെ പൂജാവിധികൾ പോലും ഈ സ്ത്രീക്ക് മുന്നിൽ ഇവരുടെ ജീവൻ രക്ഷിക്കുവാനായിട്ട് ഉതകുന്നില്ല എന്നുള്ളത് അതൊരു പരാജയ ഭീതിയോടുകൂടി തന്നെ ഞാനും അത് പറയുന്നുണ്ട്. കാരണം അപ്പോൾ ചോദിക്കും, ഇതിന് മുന്നേ കിട്ടിയെങ്കിൽ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്ന്. ശ്രമിക്കാം എങ്കിലും ശ്രമിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ശ്രമിക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം ശ്രമിച്ചാൽ ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഇതിങ്ങനെ വന്നു പോയാൽ അവരുടെ മരണം ഉറപ്പ്. ഞാനിത് പറഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് പുള്ളി വീണ്ടും ബോധത്തോടുകൂടി പറഞ്ഞു, അത് ശരിയാണ്, എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ശ്വാസം കിട്ടി അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവൊന്ന് കുറഞ്ഞു പോയാൽ പോലും അവർ മരണപ്രാണം അടിക്കുന്നൊരവസ്ഥയാണ്, എന്ത് ചെയ്യാൻ പറ്റും. ശരി, വളരെ ദുഃഖത്തോടു കൂടി തന്നെ എനിക്ക് നേരിട്ട് വന്ന ഒരു കാര്യവും
അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്നെപ്പോലുള്ളവർ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു അവർക്കതിൻ്റെ ഒരു ആ അനുഗ്രഹം അവർക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു നിൽക്കുന്ന ഒരു നെഗറ്റീവ് ഒരു ബാധാദോഷം അവരുടെ ഉള്ളിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ശ്വാസം പിടിച്ചു കഴിഞ്ഞാൽ അത് അതോടുകൂടി അവരുടെ കാര്യത്തിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടി വരില്ല, ആ ഒരു അവസ്ഥയിലേക്ക് മരണത്തിലേക്ക് തന്നെ അവർ പോകാം. എൻ്റെ ആ ഒരു അവസ്ഥ, നിസ്സഹായ അവസ്ഥ ഞാൻ അത് പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കത് ബോധ്യമാകുന്നുണ്ട്. കാരണം ഒരുപാട് സ്ഥലത്ത് ഡോക്ടർമാരടുത്തും ഹോസ്പിറ്റലിലും പൂജാ സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളിയിലും മോസ്കിലും ഒക്കെ പുള്ളി പോയി ഒരുപാട് പരീക്ഷണങ്ങൾ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്താണ് അവിടെ നിന്നൊക്കെ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു 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 നിശ്ചിത പീരീഡിൽ സമയത്തിന് അദ്ദേഹത്തിന് മോക്ഷം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആശ്വാസം കിട്ടുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും പൂർവ്വാധികം ശക്തിയായിട്ട് തിരിച്ചു വരുന്നു. അവസാനം ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം എന്നോട് വന്നത്. കാര്യം ആ സ്ത്രീയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സമയങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ആ സമയത്തിനും അദ്ദേഹത്തിന് ഇവരെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് തേടി. പാവം ആ മനുഷ്യനെ വന്ന മനുഷ്യൻ, എനിക്ക് ഒരു രീതിയിലും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതൊരു വലിയ വിഷമമായിട്ട് ആ അദ്ദേഹം വന്നതിന് ശേഷം ഇന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കും. ഞാനത് അവരെ ഞാൻ പോയി കണ്ടില്ല, പോയി കാണാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. കാരണം അതൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് അവരിങ്ങനെയെങ്കിലും ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയെങ്കിലും കുറച്ച് നാൾ കൂടി ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന എന്തെങ്കിലും പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഞാൻ പൂജയ്ക്ക് കയറുന്ന സമയത്തിന് എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിനോട് അവർക്ക് വേണ്ടി തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. അതിൽ കൂടി അവർക്ക് ഒരു രക്ഷ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു മറുപടിയില്ല. നമ്മൾ ഞാനിതിപ്പം പറയാൻ കാര്യം, ആരും വലിയവരല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരുപാട് പേരുടെ മറുപടികളാണ്, വളരെ ആക്ഷേപ, ഇപ്പം എന്നെ മാത്രമല്ല എല്ലാവരെയും. ചില ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു അവരുടെ അടുത്ത് നമ്മൾ എൻ്റെ ചാനൽ കാണാനോ എടുക്കാനൊന്നും, അത് വിശ്വാസമുള്ളവർ മാത്രം കണ്ടാൽ മതി. അവിശ്വാസികൾ ഈ ചാനൽ ഒരിക്കലും നിങ്ങൾ കാണരുത്. എൻ്റെ എന്നല്ല, അങ്ങനെയുള്ള ജ്യോതിഷ ചാനലുകളോ ഒരു ചാനലിൽ നിങ്ങൾ അങ്ങനെ കാണരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾ കാണണ്ട, ഇഷ്ടമുള്ളവർ കണ്ടോട്ടെ. പക്ഷേ അവരിത് കാത്തിരുന്ന് കണ്ടിട്ട് ഫസ്റ്റ് കമൻ്റ് അവരുടേതായിരിക്കും, വളരെ നെഗറ്റീവായിട്ടുള്ള. അപ്പോൾ അതിനൊന്നും ഞാൻ മറുപടി ഒന്നും കൊടുക്കാൻ പോകാറില്ല. കാര്യം അത് അവർക്കൊന്നും മറ്റു വേറെ ഒരു ജോലിയില്ല. ഇങ്ങനെ അവരുടെ വിശ്വാസം, അവരുടെ വിശ്വാസം എന്താണ്? ദൈവമില്ല എന്നുള്ളത് അവരുടെ വിശ്വാസം, ദൈവമുണ്ടെന്നുള്ളത് മറ്റുള്ളവരുടെ വിശ്വാസം. അപ്പം ഒരാളുടെ വിശ്വാസത്തെ തടുക്കുവാൻ മറ്റൊരാൾക്ക് ഒരിക്കലും സാധിക്കില്ല. അന്ധവിശ്വാസികൾ വിചാരിച്ചിട്ട് ഒരു ഈശ്വര വിശ്വാസികളെയും നിരീശ്വരവാദികളാക്കാൻ സാധിച്ചിട്ടില്ല, ഒരു നിരീശ്വരവാദികളെയും വിശ്വാസികളാക്കുവാനും സാധിച്ചിട്ടില്ല. പക്ഷേ ഈ നിരീശ്വരവാദികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവർ സമൂഹത്തിലായാലും സാമ്പത്തികമായിട്ടായാലും അറിവിൻ്റെ കാര്യത്തിലല്ലേ എല്ലാം വളരെ പിന്നോട്ട് നിൽക്കുന്ന അഹങ്കാരികളായ ആൾക്കാർ തന്നെയായിരിക്കും. ഒരു സംശയവും വേണ്ട, അതിന് യാതൊരു സംശയവും വേണ്ട. ഒരുവിധം ബോധമുള്ളതും ഒരുവിധം ജീവിക്കാൻ ചുറ്റുപാടുകൾ ഉള്ളതും അല്പം വിദ്യാഭ്യാസമുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും. പക്ഷേ അതിലും വിശ്വാസികൾ അന്ധവിശ്വാസികളുണ്ട്. ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് അവർ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് അവർ ആരാധിക്കുന്നു. അതൊക്കെ ഒരു പരിധിവരെ അവരുടെ തൊഴിൽ അവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൊഴിലാണ് നമ്മുടെ ഐശ്വര്യമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ, അങ്ങനെയുള്ളവരെല്ലാവരും വളരെ ഉന്നത തലത്തിൽ ജോലിയിലേക്കിരിക്കുന്ന ഉദ്യോഗസ്ഥയിലിരിക്കുന്ന ഒരു മന്ത്രിമാരായാലും നമ്മുടെ ഫിലിം സ്റ്റാറുകളായാലും ആരൊക്കെയാലും ഒരുപാട് പേരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അവരെല്ലാം ഈശ്വര എന്തിനു പറയുന്നു. ഇന്ന് നമ്മുടെ ഈശ്വരവിശ്വാസമില്ലാത്ത ഒരു പാർട്ടി, ആ പാർട്ടിയിൽപ്പെട്ട ഒരുപാട് പേര് രഹസ്യമായിട്ട് വരികയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ നേടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് വരുന്നുണ്ട് അറിയാം. പിന്നെ അല്ലാതെ പുറത്ത് പറയും പോലെ വിശ്വാസമില്ലാന്ന് പറയുന്ന ആൾക്കാർ കട്ടയ്ക്ക് വിശ്വാസമില്ലാന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ അവരുടേതായ സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും, അതിനകത്തൊന്നും നമ്മളെ കൈകൾ കടത്താൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, ഇപ്പം വിശ്വാസം, അതായത് ഒരു ബാധാദോഷം അല്ലെങ്കിൽ മരിച്ചു പോയ ഒരാളിൻ്റെ ആത്മാവ് ഈ ശരീരത്തിലേക്ക് വന്നു, ഇത്രയും വേദനകളൊക്കെ കാണിച്ചു, ഇതങ്ങനെ ആയതുകൊണ്ട് അതിന്നും നിലനിൽക്കുന്നു, ആർക്കും മാറ്റാൻ പറ്റാത്ത വിധം ഈ ദോഷം നിലനിൽക്കുന്നു, അതൊരു രോഗമായിരുന്നെങ്കിൽ വൈദ്യശാസ്ത്രത്തെ ഒരുവിധത്തിലും കുറഞ്ഞ് കാണുന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഇടത് കണ്ണിന് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ചോദിക്കാം, എനിക്ക് തന്നെ ചിന്തിക്കാമല്ലോ, എങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ ഞാനൊരു പൂജ ചെയ്ത എൻ്റെ കണ്ണിൻ്റെ പോയ കാഴ്ച അല്ലെങ്കിൽ എൻ്റെ കണ്ണിന് കുഴപ്പമുണ്ടായി തിരിച്ച് കിട്ടത്തില്ലേ? എനിക്ക് നാളെ കാലിലൊരു എൻ്റെ വീടിൻ്റെ പണി കയറുന്ന ഒരു ആണി കൊണ്ടു അത് പഴുത്തു, ഹോസ്പിറ്റലിൽ പോയി എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടി വന്നു, ഒരു പൂജ ചെയ്ത് അത് മാറില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പം
പൂജാതി കർമ്മങ്ങൾ കൊണ്ട് വിശ്വാസങ്ങൾ കൊണ്ട് നേടാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു, വിശ്വാസികൾ വിശ്വസിക്കുന്നു. അതുപോലെ ശാസ്ത്രം എന്ന് പറയുന്നത്, അതായത് വൈദ്യശാസ്ത്രമാകട്ടെ, അതിനെ ആശ്രയിക്കാതെ ഒരിക്കലും മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ശാസ്ത്രമെന്ന് പറയുന്നതും അതൊരു വിശ്വാസം തന്നെയാണ്. അതിനകത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസമില്ലാത്ത ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോയാൽ, അല്ലെങ്കിൽ നമുക്ക് തൃപ്തികരമല്ലാത്ത വിധത്തിലുള്ളൊരു ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോയി, അദ്ദേഹം ഏറ്റവും നമുക്ക് അനുയോജ്യമായ മരുന്നായിരിക്കും തരുന്നത്, പക്ഷെ ഒരിക്കലും നമുക്ക് അസുഖം മാറില്ല. അതേസമയം ഒരു വിശ്വാസമില്ലാത്ത, അല്ല, നമുക്ക് വിശ്വാസമുള്ളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി, അതുവഴി വരുന്ന നമ്മുടെ ഒരു രോഗങ്ങളൊക്കെ ഒരു പരിധിവരെ വിട്ടുപോകുന്നൊരവസ്ഥ, നമ്മൾ ചൊടിയോടുകൂടി ചാടി കഴിക്കുന്നൊരവസ്ഥ. അപ്പം എല്ലാത്തിലും, സകലത്തിലും വിശ്വാസം എന്ന് പറയുന്നൊരു ഘടകം അതരിഞ്ഞിട്ടുണ്ട്. അച്ഛൻ മക്കളെ വിശ്വസിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുന്നു, സഹോദരൻ സഹോദരിയെ വിശ്വസിക്കുന്നു, മറ്റു ബന്ധുക്കൾ അടുത്ത് ഏറ്റവും വേണ്ടപ്പെട്ട മറ്റു ബന്ധുക്കളെ, പരസ്പര ബന്ധുക്കൾ പരസ്പരം വിശ്വസിക്കുന്നു, സുഹൃത്തുക്കൾ പരസ്പരം വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. നമ്മൾ അന്തമിട്ട് പഠിക്കുന്നുണ്ട്, ഒരു ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ്. നമ്മൾ വിശന്ന് വരഞ്ഞ് വീട്ടിലേക്ക് ഉച്ചയ്ക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് വീട്ടിൽ ആഹാരം പാകം ചെയ്ത് അമ്മ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതൊരു വിശ്വാസമാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ രാവിലെ നമ്മൾ ഉറക്കമൊഴിക്കും എന്നുള്ളതും അതും ഒരു വിശ്വാസമാണ്. ലോകത്തെല്ലാം ഒരു വിശ്വാസമാണ്. നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന വസ്ത്രം, ചില ആൾക്കാരുണ്ട് ടൈറ്റ് വസ്ത്രം ഇട്ടിട്ട് പോകുന്നതാണ്, അത് എത്ര ടൈറ്റ് വസ്ത്രം ഇട്ട് ഇങ്ങനെ ബോഡിയൊക്കെ പിടിച്ചു പോയാലും അതിൻ്റെ ഒരു തയ്യാട് പോലും വിടാതെ കീറാതെ നമ്മൾ നാണം കെടാതെ തിരിച്ച് അദ്ദേഹങ്ങൾക്ക് വീട്ടിലെത്തും എന്നുള്ളൊരു വിശ്വാസം. നമ്മൾ രാവിലെ വാഹനം എടുത്തുകൊണ്ട് പോകുന്നു, ഇല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നു, തിരിച്ച് നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇതേ കണക്ക് എത്തും എന്ന് പറയുന്ന ഒരു വിശ്വാസം. ബാങ്കുകാർ നമുക്ക് 15 വർഷത്തേക്കും 20 വർഷത്തേക്കും നമുക്ക് ലോണ് തരുന്നു, അത് അടച്ചു തീർക്കും, അതുവരെ നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ളതൊരു വിശ്വാസം. അപ്പം സകല കാര്യങ്ങളും, ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും വിശ്വാസം എന്ന് പറയുന്ന ഒരു ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സകലതും പോകുന്നത്. ഞങ്ങളും ഈശ്വരനിൽ വിശ്വസിക്കുന്നത്, ദൈവം നമ്മളെ സഹായിക്കും എന്നൊരു വിശ്വാസം. അത് അനുഭവിച്ചറിയുന്നവർക്ക്, അല്ലെങ്കിൽ അത് അനുഭവിച്ച് അതിൻ്റെ ഫലം കിട്ടിയവർ അതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? അതിനകത്തൊരു തെറ്റുമില്ല. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയിലേക്ക് വന്നു പോയിട്ടുള്ള ഒരു ദോഷം, അതിനെ മാറ്റുവാൻ ഒരു വിശ്വാസത്തിനും സാധിച്ചില്ല, ഒരു ശാസ്ത്രത്തിനും സാധിച്ചില്ല എന്നുള്ളതാണ്. അത് എവിടെ അതിനൊരു ഒരു പാളിച്ച സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പം നമ്മളെത്ര വിശ്വസിച്ചാലും എത്ര വിശ്വസിച്ചില്ലെങ്കിലും ശാസ്ത്രത്തെ നമ്മൾ അവലംബിച്ചാലും എന്തൊക്കെയായാലും നമുക്ക് വരുന്ന ചില ദുരന്തങ്ങൾ, അതിൽ നിന്നും രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അതിനെ നമ്മളിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകാൻ ഒരു വിശ്വാസത്തിനോ ഒരു ശാസ്ത്രത്തിനോ സാധിക്കുന്നില്ല. ഇങ്ങനെയും ചില സംഭവങ്ങൾ നമുക്ക് ചുറ്റിനും നടക്കുന്നുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സംഭവ കഥ ഞാൻ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഈ എപ്പിസോഡ് അവരും കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ, വിശ്വാസികളും അവിശ്വാസികളും. മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും. ബൈബിളിൽ യേശുവപ്പൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നുള്ളത്. അത് എല്ലാ മതസ്ഥരും ഞാനെപ്പോഴും ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്നുള്ളത്. എൻ്റെ വിശ്വാസമാണ് എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു നിരീശ്വരവാദി, ദൈവമില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അവനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരസ്പരം തർക്കിക്കാതിരിക്കുക. ഇഷ്ടമുള്ളവർ മാത്രം എൻ്റെ ചാനൽ, ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഈശ്വര കാര്യങ്ങൾ പറയുന്ന ചാനൽ കണ്ടാൽ മതി. നിരീശ്വരവാദികൾ ദയവ് ചെയ്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, സ്ഥിരം കാണുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ വന്ന് കണ്ടിട്ട് ആവശ്യമില്ലാതെ മോശമായ കമൻറ്റ് ഇടുന്ന ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെ ഞങ്ങളാരും ഇതിലേക്ക് ക്ഷണിക്കുന്നില്ല. ഇതുപോലത്തെ ഒരു ചാനലിൽ കാണാൻ ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് പോകാം, ഞങ്ങൾ ഇനിയും ഒന്ന് ചൊറിയാതിരിക്കുക. ഞാൻ ഇന്നീ പറഞ്ഞ ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു സംഭവ കഥ നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ, ഉപകാരപ്രദമാകണം. കാര്യം പൂർണ്ണമായും നമുക്ക് പൂജാവിധിയിൽ കൂടി കാര്യങ്ങൾ മാറ്റാമെന്ന്, എല്ലാ കേസുകളും മാറ്റാൻ പറ്റില്ല എന്നുള്ളതിനൊരു തെളിവാണിത്. രോഗമാണെങ്കിൽ പോലും നമുക്ക് അത് ഏത് വിധത്തിലും നമുക്ക് രക്ഷപ്പെട്ടു പോകാമെന്നുള്ളൊരു ഉറച്ച വിശ്വാസവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എല്ലാ കേസുകളിലും എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇന്ന് അവതരിപ്പിച്ചത്. എന്താണ് ഈ കുടുംബത്തിന് സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. വർഷങ്ങളായി അവർ
ഹോസ്പിറ്റൽ, ഡോക്ടർമാർ, പള്ളി, മോസ്ക്, ക്ഷേത്രം, ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി പരിഹാര മാർഗങ്ങളും ചികിത്സകളും അവർ ചെയ്തിട്ട് പോലും ഇന്നും ആ സ്ത്രീ ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. ഒരു നിമിഷം, ആ നിമിഷം കൊണ്ട്, ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവരിനിയും ദീർഘായുസ്സായിട്ട് ജീവിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം മാറി ഏതെങ്കിലും വിധത്തിൽ അവർക്കൊരു രക്ഷ കൊടുക്കുവാൻ ദൈവമേ സഹായിക്കണമെന്ന് ഞാൻ അവരെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പാവപ്പെട്ട ആ ഒരു സഹോദരിക്ക് ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്കറിയപ്പെടാത്ത ഞാനീ പറഞ്ഞ ആ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിമിഷത്തെ പ്രാർത്ഥന എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് ഒന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ച് ഒന്ന് രണ്ട് നിബന്ധനകളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായുള്ള ചോദ്യങ്ങളുടെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ വാസ്തുപരമായോ മറ്റേതെങ്കിലും വിധത്തിലുള്ളൊരു ദോഷമുണ്ടാകും, ഞാൻ വന്ന് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചോളൂ. ഏത് ജില്ലയിലാണെങ്കിലും ഇനി മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ വന്ന് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തു തരാം. പിന്നെ എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത്, അവിടെ നിന്ന് ഒരു മിനിറ്റ് താഴേക്ക് നടന്നാൽ മതി. സുന്ദരാചാര്യ ജ്യോതിഷാലയം എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.